അപ്പോൾ ഈ ബസ് സ്റ്റാൻഡ് നമ്മൾ അരവിന്ദൻ്റെ അതിഥികളുടെ സിനിമ കണ്ട എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ബസ് സ്റ്റാൻഡാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്താണ്. അതിലെ ഫിലിമിലെ ഉടുപ്പി മാംഗ്ലൂരിൽ നിന്നൊക്കെ ബസ്സുകൾ ഇറങ്ങിയിട്ട് ആൾക്കാരെ റൂമിലേക്ക് വിളിക്കുന്ന ആ ഭാഗമാണ് ഈ ബസ് സ്റ്റാൻഡ്. അപ്പോൾ ഇവിടെ നിന്നൊരു 300-400 മീറ്റർ നമ്മൾ നടന്നാൽ മൂകാംബിക ടെമ്പിളിൻ്റെ അടുത്തേക്ക് എത്തും. ശരിക്കും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. കുടജാദ്രിയിലേക്കുള്ള യാത്രയാണ്. അങ്ങനെ കുടജാദ്രിയിലേക്ക് പോകുന്ന മുമ്പ് അതിനെ തൊട്ട് താഴെയുള്ള കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം കാണാതെ പോകുന്നത് ശരിയല്ല. അങ്ങനെ ഇന്നത്തെ വീഡിയോ കൊല്ലൂർ മൂകാംബികയുടെ വിശേഷങ്ങളാണ്, അവിടുത്തെ കാഴ്ചകളാണ്. അടുത്തു വരുന്ന കുടജാദ്രിയുടെ രണ്ട് വീഡിയോകൾ പെട്ടെന്ന് തന്നെ വരുന്നതാണ്. കുടജാദ്രിക്കും കൊല്ലൂർ മൂകാംബികക്കുമൊക്കെ ഒരു മലയാളിയുടെ, ഒരു കേരളത്തിൻ്റെ ഒരു ചരിത്രമുണ്ട്. കർണാടകയിലെ ഉഡുപ്പി ജില്ലയിലാണ് കൊല്ലൂർ എന്ന സ്ഥലം. ഉഡുപ്പിയിൽ നിന്ന് 75 കിലോമീറ്ററാണ് കൊല്ലൂരിലേക്കുള്ള ദൂരം. ഈ ക്ഷേത്രം സന്ദർശിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന രണ്ട് റെയിൽവേ സ്റ്റേഷനുകളാണ് അടുത്തുള്ളത്. ഒന്ന് മൂകാംബിക റോഡ് എന്നറിയപ്പെടുന്ന ബൈന്ദൂർ സ്റ്റേഷൻ. അവിടെ നിന്ന് ഏകദേശം ഒരു 40 കിലോമീറ്റർ എന്തോ കൊല്ലൂർ മൂകാംബികയിലേക്കുണ്ട്. അതല്ലെങ്കിൽ ഉഡുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം കൂടെ വിസിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കൊല്ലൂർ മൂകാംബിക വരുന്നതെങ്കിൽ ഉഡുപ്പിയിൽ ട്രെയിൻ ഇറങ്ങുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ഉഡുപ്പിയിൽ നിന്ന് 75 കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്ത് കൊല്ലൂരെത്തുക. 20 മിനിറ്റ് കൂടുമ്പോൾ ഉഡുപ്പിയിൽ നിന്ന് എക്സ്പ്രസ് ബസ്സുകൾ കൊല്ലൂരിലേക്കുണ്ട്. ഇവിടെ ബസ് ഇറങ്ങിയത് മുതൽ എനിക്ക് കേരളത്തിലെ ഏതോ ഒരു സ്ഥലത്ത് എത്തിയ പോലത്തെ ഒരു പ്രതീതിയാണ് വന്നത്. മുമ്പിൽ കാണുന്ന കടകളുടെ ബോർഡുകൾ, വണ്ടികളുടെ പേരുകൾ എല്ലാം മലയാളത്തിലാണ്, സംസാരിക്കുന്നത് മലയാളത്തിലാണ് ആളുകൾ. അതുപോലെ മലയാളിയാണെന്ന് അറിഞ്ഞപ്പോൾ ഇവിടുത്തെ ആളുകൾ, നാട്ടുകാർ നമ്മളോട് കാണിക്കുന്ന ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ നമ്മൾ അവിടെ വന്ന് അനുഭവിച്ചറിയേണ്ടതാണ്. ഒട്ടും സംശയിക്കേണ്ട, അതിനൊരു കാരണമുണ്ട്. ഈ കൊല്ലൂർ മൂകാംബിക ഇന്നിപ്പോൾ കാണുന്ന രൂപത്തിലായത് ഇവിടുത്തെ ഈ ക്ഷേത്രം കൊണ്ടാണ്. ഈ ക്ഷേത്രത്തിലെ ദേവിയെ പ്രതിഷ്ഠിച്ചത് കാലടിയിൽ ജനിച്ച ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യരാണ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കർണാടകയിലാണ്. പക്ഷേ ഇവിടെ ഫുള്ള് മലയാളികളാണ് കൂടുതലുള്ളത്. ഇപ്പം എൻ്റെ പിറകിൽ തന്നെ ഒരു കേരള ഹോട്ടലാണ്. ഇപ്പം നമ്മൾ അവിടേക്കാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഇവിടെ കർണാടകക്കാരെക്കാളും കൂടുതൽ മലയാളികളാണ്. കാരണം ഇവിടെയുള്ള അമ്പലം നമ്മുടെ മലയാളിയായിട്ടുള്ള ശ്രീ ശങ്കരാചാര്യർ പ്രതിഷ്ഠിച്ച വിഗ്രഹമാണ് ഇവിടെ ഉള്ളത്. എന്താ കഴിക്കേണ്ടത്? ഇഡ്ഡലി എങ്ങനെയാണ്? നമ്മുടെ നാട്ടിലെ ടൈപ്പാ, റവ ഇല്ലല്ലോ. ഒരു പ്ലേറ്റ് ഇഡ്ഡലി. എട്ട് പേരാ? രണ്ടു പേരാണ്.
അങ്ങനെ കുടജാദ്രി കയറുന്ന മുമ്പ് ജീപ്പിലെ ആളുകള് 8 പേരായ കുടജാദ്രിയിലേക്കുള്ള ജീപ്പ് പുറപ്പെടുകയുള്ളൂ. ആളുകളായിട്ടില്ല. അപ്പോ ജസ്റ്റ് ഒന്ന് അമ്പലത്തിന്റെ വിശേഷങ്ങളൊന്ന് കാണിക്കണം. കൊല്ലൂർ മൂകാംബികയ്ക്ക് തൊട്ടടുത്തുകൂടെയാണ് സൗപർണിക നദി ഒഴുകുന്നത്. ശ്രീ ശങ്കരാചാര്യർ ദേവിയെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയ ചിത്രമൂലയിൽ നിന്ന് ഒഴുകുന്ന സൗപർണിക റിവർ കൊല്ലൂരിൽ എത്തുമ്പോഴേക്ക് 64 തീർത്ഥ ഗുണങ്ങൾ ആവാഹിച്ചുകൊണ്ടാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ സൗപർണികയിലുള്ള കുളി ഭക്തന്മാരുടെ എല്ലാ ദോഷങ്ങൾക്കും മുക്തിയുള്ള ഒരു കാര്യമാണെന്ന് കൂടെ ഭക്തർ വിശ്വസിക്കുന്നുണ്ട്. നമ്മുടെ അടുത്ത് പോകാനിരിക്കുന്ന കുടജാദ്രി മലയുടെ മുകളിൽ ചിത്രമൂല എന്ന ഭാഗത്ത് ശ്രീ ശങ്കരാചാര്യർ ദേവിയെ തപസ് ചെയ്തുകൊണ്ട് ദർശനം നടത്തി. അങ്ങനെ ദേവിയോട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ആവശ്യം പറഞ്ഞു. ദേവിയുടെ ചൈതന്യം കേരളത്തിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ ദേവി സമ്മതം കൊടുത്തു. പക്ഷെ ഒരൊറ്റ കണ്ടീഷൻ മാത്രം ദേവി ശങ്കരാചാര്യക്ക് മുമ്പിൽ വെച്ചു. സ്വാമിയുടെ പിറകെ ദേവി വരും. എവിടെ നിന്നാണോ ശങ്കരാചാര്യർ തിരിഞ്ഞു നോക്കുന്നത്, അങ്ങനെ തിരിഞ്ഞു നോക്കിയാൽ ദേവി അവിടെ കുടിയിരിക്കുമെന്നുള്ള ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് ദേവി കുടജാദ്രിയിൽ നിന്ന് കേരളത്തിലേക്കുള്ള യാത്ര തുടങ്ങിയത്. അങ്ങനെ പോകുന്ന വഴിക്ക് സൗപർണികയുടെ തീരത്ത് ഈ കൊല്ലൂർ ഭാഗത്ത് എത്തിയപ്പോൾ ദേവിക്ക് ഈ ഒരു ഭാഗം വളരെയധികം ഇഷ്ടപ്പെട്ടു. അങ്ങനെ ദേവി തൻ്റെ ചിലങ്കയുടെ ശബ്ദം അവിടെ നിശബ്ദമാക്കി. അതുവരെ ചിലങ്കയുടെ ശബ്ദം കേട്ട് യാത്ര തുടർന്നിരുന്ന ശ്രീ ശങ്കരാചാര്യർ അത് പെട്ടെന്ന് നിന്നപ്പോൾ സംശയം കൊണ്ട് പിറകിലേക്ക് നോക്കി. അങ്ങനെ തൻ്റെ കണ്ടീഷൻ ലംഘിക്കപ്പെട്ടതുകൊണ്ട് ദേവി ആ കൊല്ലൂരിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് ദേവിയെ ശ്രീ ശങ്കരാചാര്യർ പ്രതിഷ്ഠിക്കുകയുണ്ടായി. അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശ്രീ ശങ്കരാചാര്യർക്ക് മുമ്പിൽ ദേവി അവസാനം പറഞ്ഞു ചോറ്റാനിക്കരയിൽ രാവിലത്തെ ദർശനം ദേവി നടത്തുമെന്ന്. അങ്ങനെ ഇന്നും ചോറ്റാനിക്കരയിലുള്ള രാവിലത്തെ ദർശനത്തിന് മൂകാംബിക ദർശനമാക്കണം. കൊല്ലൂർ മൂകാംബികയ്ക്ക് 3 ദേവീ സങ്കല്പങ്ങളാണ് ഇവിടുത്തെ പ്രതിഷ്ഠിക്കുന്നത്. ശത്രുസംഹാരത്തിന്റെ മഹാകാളിയുടെ സ്വരൂപം, സർവ ഐശ്വര്യങ്ങൾക്കുമുള്ള ദാതാവായിട്ടുള്ള മഹാലക്ഷ്മിയുടെ സങ്കല്പം, വിദ്യ കല സാഹിത്യ രംഗങ്ങളിൽ ശോഭിക്കുന്ന മഹാസരസ്വതിയുടെ സ്വരൂപം, ഈ 3 ദേവീ സങ്കല്പങ്ങൾ കൂടിയിട്ടുള്ള പ്രതിഷ്ഠയാണ് കൊല്ലൂർ മൂകാംബികയിലുള്ളത്. ഇനി നമ്മുടെ തമ്നയിലെ കണ്ട പോലെ ടിപ്പു സുൽത്താൻ്റെ പേരിലുള്ള ഒരു പൂജയുള്ള ഒരു അമ്പലം എന്നുണ്ട്. അത് ഞാൻ കണ്ടത് ഈ അമ്പലത്തിൻ്റെ കൊല്ലൂർ മൂകാംബികയുടെ മുൻപിൽ വന്നപ്പോൾ അവിടെ പൂജകളുടെ പേരും സമയവും എഴുതി വെച്ചിട്ടുള്ള ഒരു ഫ്ലെക്സ് ഉണ്ട്. അതിൽ 7:30 വൈകുന്നേരം നടത്തുന്ന പൂജയുടെ പേര് സലാം മംഗളാരതി. അപ്പോൾ ഒരു അമ്പലത്തിൻ്റെ പൂജയുടെ പേര് ഒരു അറബിയിലായപ്പോൾ ഞാൻ തൊട്ടടുത്തുള്ള ആൾക്കാരോട് അതിൻ്റെ കാര്യം ചോദിച്ചു. അവർ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഇതിൻ്റെ പിറകിലുള്ള ചരിത്രം ടിപ്പു സുൽത്താനിലാണ് എത്തി നിൽക്കുന്നത്. 1763 ടിപ്പു സുൽത്താൻ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം സന്ദർശിച്ചതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇന്നും സലാം മംഗളാരതി എന്ന പൂജ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേളാടി രാജവംശത്തിൻ്റെ അധീനതയിലായിരുന്നു അന്ന് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. ആ രാജവംശത്തെ പരാജയപ്പെടുത്തിയതിനു ശേഷമാണ് ടിപ്പു സുൽത്താൻ ഈ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം സന്ദർശിച്ചത്. അന്ന് ക്ഷേത്രത്തിന്റെ അധികാരികള് ടിപ്പു സുൽത്താനെ ആനയിച്ചു കൊണ്ടുപോകുന്ന അതേ രൂപത്തിൽ തന്നെയാണ് ഇന്നും സലാമംഗളാരതി ഈ കൊല്ലൂർ മൂകാംബികയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ നമ്മളിവിടെ നിർത്തുകയാണ്. നമുക്ക് ഇനി പോകാനുള്ളത് കുടജാദ്രിയാണ്. പ്രകൃതിയുടെ ഭക്തിയുടെ എല്ലാം ഒത്തിണങ്ങിയ ഒരു ചെറിയൊരു കുഞ്ഞു സ്വർഗം എന്ന് തന്നെ പറയാം കുടജാദ്രി.
കോടമഞ്ഞ് പൂക്കുന്ന മരം കോച്ചുന്ന തണുപ്പൊക്കെ അനുഭവിക്കുന്ന കുടജാദ്രിയുടെ മുകളിലേക്ക് ഒരു കട്ട ഓഫ് റോഡ് വീഡിയോ. അത് കഴിഞ്ഞിട്ട് കുടജാദ്രിയിലേക്ക് നമുക്ക് എങ്ങനെ കാട്ടിലൂടെ പോകാം, ഈ രണ്ട് വീഡിയോകൾ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ കുടജാദ്രിയുടെ ഒരു കിടിലം വീഡിയോ ഇട്ട് നിങ്ങളിലേക്ക് ഞാൻ വരുന്നതാണ്. അപ്പോൾ അതുവരേക്കും സൈനിങ് ഓഫ്, അനീസ് ഹനുമാൻ. ബൈ ബൈ.